ഞാൻ നിങ്ങളോട് ഉദയാസ്തമന പൂജയെപ്പറ്റി പറയുണ്ടായി. ഒരു ഉദയാസ്തമന പൂജ ദേവന് നടത്തുക അല്ലെങ്കിൽ ദേവിക്ക് നടത്തുക എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? ഇതിലും വലിയ ഒരു അനുഷ്ഠാനമില്ല. ആ ബിംബത്തിന് ചൈതന്യവും അനുഗ്രഹശക്തിയും രചിക്കാനായി, പകർന്നു കൊടുക്കാനായി. അപ്പോൾ ആ ബിംബത്തിൻ്റെ പോലും പിതൃസ്ഥാനത്തിരിക്കുന്ന തന്ത്രിവര്യൻ തലേ ദിവസം വൈകുന്നേരം ഉച്ച തിരിഞ്ഞിട്ടുള്ള ഭക്ഷണം കഴിക്കില്ല, ഉപവാസമാണ്. ആ ഉപവാസം നിങ്ങളുടെ വയറ്റിന് സമയത്തിന് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ എപ്പോഴും നമ്മൾ മനസ്സിലതറിയും, അയ്യോ കഴിച്ചിട്ടില്ലല്ലോ, കഴിച്ചിട്ടില്ലല്ലോ, വിശക്കണു വിശക്കണു എന്നൊരു തോന്നൽ. പക്ഷെ ഊണ് കഴിക്കുമോ? കഴിക്കില്ല. അതന്നെയാണ് തപസ്. വിശപ്പുള്ളത് കഴിക്കണം കഴിക്കണം എന്നുള്ള തോന്നൽ, കഴിക്കാതെ കഴിക്കാതെ ഇരിക്കുമ്പോൾ ഒരു നിഷേധമാണത്. ഉപവാസം എങ്ങനെയായി? ആ കഴിക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് കഴിക്കണില്ല? ഒരു അനുഷ്ഠാനം എന്നുള്ള നിലയ്ക്ക്. അനുഷ്ഠാനം എന്തിനാ? അത് ദൈവികമായ ഒരു കർമ്മമാണ്. അപ്പം നമ്മളെ ആ ദൈവിക കാര്യങ്ങളിൽ ഉപസമീപേ വസിക്കുകയാണ്. ആ ലക്ഷ്യത്തിൻ്റെ അടുത്ത് ചെന്ന് കൂടുന്നത് പോലെയാണത്. ഈശ്വര സമീപം കഴിയുന്നതാണ് ഉപവാസം. ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ഉപവാസമായില്ല, ഭക്ഷണ നിഷേധമേ ആയുള്ളൂ. നിരാഹാരിയായിട്ടിരുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. ആ നിരാഹാരിയായിരിക്കുന്നവൻ ഉപവസിക്കണമെങ്കിൽ തൻ്റെ മനസ്സ് ഈശ്വരൻ്റെ സമീപസ്ഥമായി കഴിയണം. ഈശ്വരചിന്ത, ഈശ്വരഭജനം, ശാസ്ത്രപഠനം, വായന, ഇതൊക്കെ ആയിട്ട് കഴിഞ്ഞോളൂ, വേറൊന്നും വേണ്ട. വളരെ വിശേഷപ്പെട്ടതാ. ത്രൈലോക്യം വ്യഥയന്നിവ തപശ്ചകാരകാഗുസ്ത പരമം പരമാത്മവാൻ. കുറച്ച് ദേഷ്യവും വന്നു. ഇത്ര കാലം കഷ്ടപ്പെട്ട് തപസ് ചെയ്ത് ബ്രഹ്മാവ് ഒന്ന് അഭിനന്ദിച്ചിട്ട് പറയണത് രാജർഷി ലോകം വരെയായി എന്ന. അയ്യോ എനിക്കത് പോരാ. അപ്പം നിരാശയുണ്ട്, അത് കടിച്ചിറക്കി. കുറച്ച് ദേഷ്യവും വന്നു. എന്നിട്ട് മൂന്ന് ലോകത്തിനെയും തപിപ്പിക്കുമാറ് പരമം തപഹച്ചകാര, പരമമായ തപസ് ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് ഈ പരമതപസ് എന്ന്? ഈ ഉപവാസം എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, അതിൽ വിശേഷമായിട്ടൊന്നുമില്ല. പതിവായി കഴിക്കുന്ന ഭക്ഷണം കഴിക്കില്ല, ഇത്ര തന്നെ. കേൾക്കുമ്പോൾ വളരെ നിസ്സാര. ആ വിശപ്പടക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കാതെ ഒരു 24 മണിക്കൂറോ ഒരു 32 മണിക്കൂറോ കഴിച്ചു കൂട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. പരമം പരമാത്മവാൻ. എന്താ വിശ്വാമിത്രന് ഇങ്ങനെ സാധിച്ചത്? അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആത്മബലം. ആത്മബലം ശരീരത്തിൻ്റെ ബലമല്ല, വെറും മനോബലവുമല്ല, ബുദ്ധിബലവുമല്ല, അതിനെയൊക്കെ കടന്നു നിൽക്കുന്ന ഒരു ആത്മകോശം, ഒരു ആത്മതലമുണ്ട്. അവിടുന്ന് കിട്ടുന്ന ആ പരമബലം കൊണ്ടാണ് ഇങ്ങനെ വീണ്ടും തപസ് ചെയ്യാൻ അദ്ദേഹം പുറപ്പെട്ടത്. വാസ്തവത്തിൽ എന്താണ് ഈ തപസ്? എന്താണ് ഈ തപസ്? 2000-3000 കൊല്ലം തപസ് ചെയ്തിട്ടും രാജർഷി പട്ടമേ കിട്ടിയില്ലൂ എന്ന് പറയുമ്പോൾ അതിനെ അർഹതയുള്ളൂ. കൃഷ്ണൻ ഇവിടെ വളരെ വ്യക്തമായി 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, കാമയേഷ ക്രോധയേഷ രജോഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ്മ വിദ്യേനമിഹ വൈരിണം. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ 2 കൂട്ടം സാധനങ്ങളുണ്ട്. കാമയേഷ ക്രോധയേഷ കാമയേഷ ക്രോധയേഷ. നമ്മുടെ ഉള്ളിലുള്ളതാണ് ഈ കാമം എന്ന് പറയുന്ന ശത്രു. ആ കാമം തന്നെയാണ് തടസ്സപ്പെടുമ്പോൾ ക്രോധമായി തീരുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിലാഷം നിറവേറിയില്ല, രാജർഷി പട്ടേ കിട്ടിയുള്ളൂ എന്ന് കണ്ടപ്പോൾ ദേഷ്യം വന്നു. ആ ദേഷ്യത്തിൽ കഠിന തപസ് ചെയ്തു. ത്രൈലോക്യം മുഴുവനും കടന്ന് ചുട്ടുപഴുക്കാൻ തുടങ്ങിയെന്ന്. അതുപോലെ ആയിരുന്നു കാമയേഷ ക്രോധയേഷ രജോഗുണസമുദ്ഭവ. രജോഗുണത്തിൽ നിന്നുണ്ടാവുന്നതാണ്. ക്ഷാത്രതേജസ് മുഴുവൻ രജോഗുണമാണ്. മഹാശനോ മഹാപാപ്മ വിദ്യേനമിഹ വൈരിണം. എത്ര തിന്നാലും മതിയാവില്ല, പെരുവേറണ. മഹാപാപ്മ എന്ത് ക്രൂരതയും ദുഷ്കൃത്യവും ചെയ്യിക്കും. വിദ്യേനമിഹ വൈരിണം. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കഴിയുന്ന ഇത് നമ്മുടെ പ്രധാനപ്പെട്ട ശത്രുവായി കണക്കാക്കണമെന്ന്. ആ വിശ്വാമിത്രനത് കേട്ടിട്ട് തപസ് ചെയ്തുവല്ലോ. ആ തപസ്സിനെ വിവരിക്കുകയാണ്. എങ്ങനെയാണ് വിവരിക്കുന്നത്? പടിഞ്ഞാറ് ഭാഗത്തുള്ള പുഷ്കര തീർത്ഥത്തിൽ ചെന്നാണ് തപസ് തുടങ്ങിയത്. 1000 കൊല്ലം കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടാണ് ആദ്യം
ഋഷിയായി പ്രഖ്യാപിച്ചു. അപ്പോൾ എല്ലാം കൂടിയിട്ട് 2000 കൊല്ലമായി. പിന്നെയും തപസ് തുടർന്നു. എന്നിട്ടാണ് മേനക മൂലം അതിന് വിഗ്രഹം വന്നത്. തപസ് ചെയ്യണമെന്നുള്ളത് ശരിയാ, പക്ഷെ ആ തപസ് ചെയ്യുന്ന ആൾ തപസ്വി ഉണ്ടല്ലോ, ആ തപസ്വിക്ക് ഒരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തിൽ ശരീരമുണ്ട്, മാംസപുഷ്ടിയുള്ള ശരീരം, ഉള്ളിൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ചടഞ്ഞുകൂടി കിടക്കുന്ന ചില സംഗതികളുണ്ടല്ലോ, അതുകൊണ്ട് വന്ന തകരാറ്. കാമയേഷ ക്രോധയേഷ മേനക വരുത്തി തീർത്തത്. തപസോ ഹി മഹാവിഘ്നോ വിശ്വാമിത്രമുപാഗത അഥ കാലേകതേ തസ്മിൻ വിശ്വാമിത്രോ മഹാമുനി സംവ്രീഡൈവ സംവൃത്ത ചിന്താശോകപരായണ ബുദ്ധിർമുനേ സമുത്പന്ന സാമർഷാരഘുനന്ദന. ഈ വിശ്വാമിത്ര മഹർഷിയുടെ തുടർച്ചയായിട്ടുള്ള തപസ്സും അതിൽ അദ്ദേഹത്തിന് നേരിട്ട അനുഭവങ്ങളും പതർച്ചകളുമെല്ലാം എന്തിനാണ് പറയണതെന്നറിയാമോ നിങ്ങൾക്ക്? നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളുമെല്ലാം തപസ്സിനെപ്പറ്റിയും വ്രതാനുഷ്ഠാനങ്ങളെപ്പറ്റിയും ധാരാളം ഉദ്ഘോഷിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ ആയാലും വാസ്തവത്തിൽ ശരിയായ തപസ്സെന്താ? ഗൃഹേപി പഞ്ചേന്ദ്രിയ നിഗ്രഹസ്തപ എന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു സുഭാഷിതത്തിൽ പറയുന്നു. അവനവൻ്റെ വീട്ടിൽ തന്നെ കല്യാണം കഴിച്ചോളൂ, ഭാര്യാസമേതനായി കഴിയൂ, ഭർത്തൃസമേതയായി കഴിയൂ, ഒന്നോ രണ്ടോ കുട്ടികളുണ്ടാവട്ടെ, വേണ്ടതുപോലെ നോക്കിക്കോളൂ. ഇന്ദ്രിയങ്ങൾ നിയന്ത്രിച്ചൊരു കോട്ടയുടെ ഉള്ളിലിരിക്കുന്ന പോലെ ഇരുന്ന് നിങ്ങളുടെ മനസ്സ് ശുദ്ധമാക്കാൻ പരിശ്രമിക്കൂ, അതാണ് ഏറ്റവും വലിയ തപസ്സെന്ന്. ചിലരത് കൂട്ടാക്കണില്ല. വീട് ശരിയല്ല, നാട് ശരിയല്ല, കുട്ടികൾ ശരിയല്ല, കുടുംബം ശരിയല്ല, ഞാൻ കാട്ടിലേക്ക് പോവുകയാണ്. ശിഹിധ്വജൻ്റെ കഥ ഞാൻ വിചാരസേതുവിൽ വളരെ കാലം എഴുതുകയുണ്ടായി. കാട്ടു ചെന്ന് തപസ് ചെയ്യും, എത്ര കാലം ചെയ്താലും എന്താ, ഈ കിടക്കുന്നത് മുഴുവൻ ഉള്ളിലാണ്, ശരീരത്തിലല്ല. അത് ഓരോരോ സമയത്ത് ഓരോരോ വേഷത്തിലാണിത് പുറത്തു വരിക. അപ്പോൾ വിശ്വാമിത്രൻ്റെ ജീവിതത്തിൽ ഇത് വളരെയധികം പ്രത്യക്ഷമായി നമ്മൾ കാണുകയാണ്. അതാണ് ഇതൊന്ന് വിവരിക്കാമെന്ന് തീരുമാനിച്ചത്. അഥ കാലേകതേ തസ്മിൻ വിശ്വാമിത്രോ മഹാമുനി സംവ്രീഡൈവ സംവൃത്ത ചിന്താശോകപരായണ ബുദ്ധിർമുനേഹ സമുത്പന്ന സാമർഷ രഘുനന്ദന. അങ്ങനെ തപസ് ചെയ്ത് ഋഷിപട്ടം കിട്ടി. എന്നിട്ട് അദ്ദേഹത്തിന് അതും പോരാന്ന് പറഞ്ഞ് തപസ് ചെയ്യുമ്പോൾ ഈ ഒരാൾക്കൊരു പട്ടം കിട്ടണമെന്ന് പറഞ്ഞാൽ അത് നടന്ന് നടന്ന് 10 കിലോമീറ്റർ 80 കിലോമീറ്റർ നടന്നാൽ കിട്ടുമെന്ന് പറയണ മാതിരിയല്ല. നമ്മുടെ മനസ്സും ഉൾവ്യക്തിത്വവും ശുദ്ധമായി 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 അമൃത് സമമായി തീരണമത്, അപ്പോഴാണല്ലോ ഈ പട്ടം കിട്ടുക എന്ന് പറയണത്. അത് മനസ്സിലാക്കാനുള്ള ക്ഷമയോ ഒരു പക്ഷേ വിവേകമോ പോരാന്ന് വയ്ക്കുക. എന്നിട്ട് അദ്ദേഹം തപസ് ചെയ്തപ്പോഴാണ് മേനകയായിട്ടുള്ള സംസർഗം ഉണ്ടായത്. ആ സംസർഗത്തിൽ പെട്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ബുദ്ധി എവിടേക്ക് പോകാനാ? അവനവൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലൊരു ബുദ്ധിയുണ്ട്, നമുക്കൊരു മനസ്സാക്ഷിയുണ്ട്. ആ മനസ്സാക്ഷി ഇതൊന്നും സമ്മതിച്ചില്ല. അതുകൊണ്ട് വിവേകം വന്നു. സംവ്രീഡൈവ സംവൃത്ത ചിന്താശോകപരായണ ബുദ്ധിർ മുനേഹ സമുത്പന്ന സാമർഷ രഘുനന്ദന. ഒരു ഭാഗത്ത് ദേഷ്യം, പിന്നെ ഒരു ഭാഗത്തോ ആശയത്തെളിച്ചം. ഇതുണ്ടായി. മേനകയെ പറഞ്ഞയക്കുന്ന സമയത്ത് ദേഷ്യപ്പെട്ട് ശപിച്ചൊന്നുമില്ല, നല്ല മധുര വാക്കുകളോട് കൂടിയിട്ടാണ് പറഞ്ഞയച്ചത്. മേനക വന്നത്, വന്നപ്പോൾ സ്വീകരിച്ചതും കൂടെ ഇരുന്നത് ആരാ? അപ്പോൾ തൻ്റെ പണ്ടം ശരിയില്ലെങ്കിൽ ശരിയല്ലെങ്കിൽ തട്ടാനെ പിടിച്ച് വലിച്ച് അടിക്കണോ എന്നൊരു ചോദ്യം ഉണ്ടത്. താൻ കൊടുത്തിട്ടുള്ള തൻ്റെ പണ്ടം ശരിയല്ല, അതിൽ മാറ്റില്ലെങ്കിൽ തട്ടാനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? നല്ല സ്വർണം കൊണ്ട് പണിയിപ്പിച്ചിട്ടില്ല, കൊടുത്തതുകൊണ്ട് അവർ പണിത് തന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിലുള്ള കേടിന് എല്ലാവരും പറയും ഇത് എൻ്റെ മകൻ്റെ കേടല്ല, അവനാ കേട് വരുത്തിയതെന്ന്. അതെന്താ അവനെങ്ങനെയാ കേട് വരുത്തുക, അവളെങ്ങനെയാണ് കേട് വരുത്തുക? ആരും സമ്മതിക്കില്ലോ എൻ്റെ മകന് കേടാണെന്ന്. അവളാണ്, അവളാണ് ഈ തകരാറ്. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ആരാ, ആരോ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ ചെയ്യണേ, അതാണ് നമ്മളറിയുക. കാര്യം നമുക്ക് ഗ്രഹിക്കാനുള്ളത് എന്താ? നമ്മുടെ മനസ്സിലുള്ള ലോഭമോ ബലക്കുറവോ ആണ് ഈ പതനങ്ങൾക്ക് കാരണം. പുറമേ ആര് വന്ന് എന്ത് ചെയ്തു എന്നിരിക്കട്ടെ, ദേഷ്യം വന്നു എന്നാലും തെറ്റൊന്നും പറയാതെ പറഞ്ഞയച്ചു. കാമമോഹാഭിതപ്തസ്യ വിഘ്നോയം പ്രത്യുപസ്ഥിത വിനിശ്വസൻ മുനിവര പശ്ചാത്താപേന ദുഃഖിത. ഞാനിങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് പലതും പറഞ്ഞു കൊടുക്കുന്ന ആളാണല്ലോ. ഞാൻ എപ്പോഴും പറയുന്നത് എന്താ, ഈ ലോകത്തിൽ പല വിധത്തിലാണ്,
എല്ലാം കൂടി ചേർന്നതാ ലോകം. ഇവിടെ നല്ലവനെ പോലെ പൊല്ലാത്തവനും ഉണ്ടാവും, നന്മ പോലെ തിന്മയും ഉണ്ടാവും, ദൈവ പോലെ കൃതജ്ഞതയും ഉണ്ടാവും ഇവിടെ. അതുമാത്രം നിങ്ങൾ പറയരുത്, ദ്വന്ദ്വങ്ങളുടെ സമാഹാരമാണ്. അതിൽ പൊട്ടിമുളച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാം. അപ്പോൾ ഈ ദ്വന്ദ്വങ്ങളുടെ സ്വാധീനം നമ്മുടെ ഉള്ളിലില്ലാതെ കഴിയില്ല. അതിനെ നമ്മൾ മനസ്സിലാക്കി സമീകരിച്ച് സമീകരിച്ച് സംശാന്തമാക്കി എടുക്കണം, അതാണ് ആവശ്യം. ഈ ഭഗവത്ഗീത മുഴുവൻ പറയണത് അതാ. കൃഷ്ണൻ ഇതൊക്കെ വിവരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം പറഞ്ഞു തരുന്നത് എന്താ? വീതരാഗഭയക്രോധാഹ മന്മയ മാമുപാശ്രിതാഹ ഭഗവോ ജ്ഞാനതപസ ഭൂതാ മദ്ഭാവമാഗതാഹ. എന്നെപ്പോലെ ആയിത്തീർന്ന പലരുമുണ്ട് ഇവിടെ. എങ്ങനെ? വീതരാഗഭയക്രോധാഹ മന്മയ മാമുപാശ്രിതാഹ. അവർ പുഷ്പം കൊണ്ടൊന്നുമല്ല ഭഗവാനെ പൂജിക്കുക. അവരുടെ പൂജ മുഴുവനും അവരുടെ ഉള്ളിലുള്ള മനസ്സും ചിന്തകളും മനസ്സും ചിന്തകളുമാണ്. അവിടെയാണ് അവരുടെ കണ്ണ്. എന്നിട്ട് എവിടെയൊക്കെ രാഗമുണ്ടോ ദ്വേഷമുണ്ടോ ഭയമുണ്ടോ അത് മൂന്നിനെയും സമീകരിച്ചെടുക്കുക. അതിന് എത്ര സമയമുണ്ട്? കാലത്തെണീറ്റാൽ വൈകുന്നേരം രാത്രി ഉറങ്ങുന്നത് വരെ 12, 13, 14, 15 മണിക്കൂർ സമയമുണ്ട്. നിങ്ങൾ അതൊന്നും വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുമോ? ഒരു ഹിമാലയത്തിലേക്കും പോകണ്ട, ഒരു തപസ്സും അനുഷ്ഠിക്കേണ്ട, ഒരു മേനികയും വരില്ല. നിങ്ങൾ കല്യാണം കഴിച്ച് വീട്ടിലിരുന്നോളൂ, ആരാ വേണ്ടതെന്ന് പറയണേ? പക്ഷേ വീതരാഗഭയക്രോധന്മാരാവണം. കാമമോഹാഭിതപ്തസ്യ വിഘ്നോയം പ്രത്യുപസ്ഥിത വിനിശ്വസൻ മുനിവര പശ്ചാത്താപേന ദുഃഖിത. അയ്യോ, മേനക വന്നുപോയി, കുറച്ചു കാലം അവളുടെ കൂടെ കഴിഞ്ഞുകൂടിയത് ശരിയായില്ല. ഞാൻ പറഞ്ഞതെന്തേ? എനിക്ക് ഋഷിപട്ടം പോരാ, എനിക്ക് ബ്രഹ്മർഷിയാവണം. ആ ബ്രഹ്മർഷിയാവാൻ പോകുന്ന ആളാണ് മേനക വന്നപ്പോൾ ഈ അബദ്ധത്തിൽ പെട്ടത്. അപ്പോൾ ഇതിലധികം ഒരു അപമാനമുണ്ടോ? ഒരു ദുഃഖമുണ്ടോ? ഒരു ഉൾ നീറ്റം വേവുണ്ടോ? മനസ്സിന് വലിയ വിഷമായി. പശ്ചാത്താപേന ദുഃഖിത. എന്ത് തെറ്റ് ചെയ്താലും ആ തെറ്റിനും പാപത്തിനുമുള്ള പ്രതിവിധി എന്താണെന്നറിയോ നിങ്ങൾക്ക്? പശ്ചാത്താപ. നമ്മൾ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് വല്ല വഴിപാടും ആൾരൂപമൊക്കെ മേടിച്ചിട്ടാ മാറുന്നു. ഒന്നും മാറില്ല. ഞാനിങ്ങനെ തെറ്റ് ചെയ്തുവല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിങ്ങനെ തപിക്കണം. തപിച്ച് കുറേ കഴിഞ്ഞാൽ അതിൽ താപം തോന്നാതെ ആകുന്നൊരു കാലമുണ്ട്. പശ്ചാത്താപമാണ് ഏറ്റവും വിശേഷം. സകൃത്വാനൈഷ്ടികീം ബുദ്ധിം ജിതകാമോ മഹായശാഹ കൗശികീതീരമാസാദ്യ തപസ്തേപേ സുദാരുണം. എന്നാലും തപസ്വിയാണ് ഈ വിശ്വാമിത്രൻ. ഇടയിലിടയിൽ വല്ല വീഴ്ചയും താഴ്ചയും ഒക്കെ വന്നോട്ടെ, ആള് തപസ്വിയ. അങ്ങോരുടെ ലക്ഷ്യമോ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമോ ബ്രഹ്മർഷി പദം തന്നെ കിട്ടണം എന്നാണ്. ആദ്യം പടിഞ്ഞാട്ട് പോയി, ഇപ്പം ഇങ്ങനെ പിന്നെയും അദ്ദേഹം വടക്ക് ദിക്കിലേക്ക് പോയി. ഈ വടക്കോട്ട് പോവാന്ന് പറഞ്ഞാൽ ഹിമാലയത്തിൻ്റെ ദിശയിൽ പോവാന്നാ. അവിടെ ചെന്നാൽ ആ വലിയ പർവ്വത, അത് താണ്ടിയൊന്നും ആർക്കും കിടക്കാൻ പറ്റില്ല. അന്നത്തെ കാലത്ത് പ്ലെയിനിൽ അങ്ങോട്ട് പോവാതല്ലോ, താണ്ടി കിടക്കുക എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഉയരം കൂടി വരുമ്പോൾ ജീവവായു കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ നമ്മൾ താണ്ടി കിടക്കാൻ പോകുമ്പോൾ ഏതാണ്ട് അങ്ങോട്ടായ ജീവവായു ഇല്ലാതെ മരിച്ചു പോയി. അപ്പോൾ വടക്കേ ഭാഗത്തേക്ക് പോയി. വടക്കേ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഹിമാലയം ഒരു വലിയ ആകർഷണമാണ്. ഹിമാലയം എന്ന് പറഞ്ഞാൽ തപസ്വികൾക്കുള്ള കേന്ദ്രമാണത്. അവിടെ ജിതകാമോ മഹായശാഹ കൗശികീതീരമാസാദ്യ. അവിടെ ഇനി ഞാനിങ്ങനെ കാമത്തിന് വിധേയമാവില്ല എന്നൊരു തീരുമാനമെടുത്ത് നല്ല നൈഷ്ഠികീം ആ നിഷ്ഠാനിർഭരമായിരിക്കുന്ന ഒരു ബുദ്ധി, ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ബ്രഹ്മചര്യം തന്നെയാണ് ദീക്ഷിക്കാൻ പോണേന്ന് തീരുമാനിച്ച് തപസ്തേപേ സുദാരുണം. അതിദാരുണമായിരിക്കുന്ന തപസ് ചെയ്തു അത്രേ. വീണ്ടും ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. ആരെത്ര തെറ്റ് ചെയ്താലും എന്തൊക്കെ പാപം ചെയ്താലും ഭഗവാനെ ഉള്ളു തുറന്ന് വിളിച്ചാൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടാതെ ഇരിക്കില്ല. എന്താ കാരണം എന്നറിയോ നിങ്ങൾക്ക്? നമ്മളൊക്കെ ആരാ? ഈശ്വരൻ്റെ സൃഷ്ടി. നമ്മുടെ കയ്യിലുള്ള തെറ്റോ കറയോ കുറയോ ഉണ്ടെങ്കിൽ അത് ആര് തന്നതാ? ഈശ്വരൻ തന്നതല്ലേ. അപ്പം നമ്മുടെ കയ്യിലുള്ള തെറ്റ് കണ്ടിട്ട് കൈകൊട്ടിച്ചിരിക്കുന്ന ആളല്ല ഭഗവാൻ. നീ ഇത്ര നാൾ എന്നെ വിളിച്ചില്ല, താൻ തോന്നിയായിട്ട് നടന്നു, ഇപ്പോൾ വിളിക്കുന്നുണ്ടല്ലോ, പോരാ, കുറേ കൂടി വിളിക്കുക, ഞാൻ വരില്ല എന്നൊന്നും ഒരിക്കലും ഈശ്വരൻ പറയില്ല. എന്ത് ചെയ്താലും നിങ്ങൾ വിളിക്കാൻ കാത്തിരിക്കുക.
കൗശികീതീരമാസാദ്യ തപസ്തേവേ സുദാരുണം. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് പറയാണ്, മഹർഷേ സ്വാഗതം വത്സ തപസോഗ്രേണ തോഷിത മഹത്വം ഋഷിമുഖ്യത്വം ദദാമി തപകൗശിക. മഹർഷേ സ്വാഗതം വത്സ. അല്ലേ മഹർഷേ, ഭവാന് സ്വാഗതം. തപസോഗ്രേണ തോഷിത, ഇത്ര ഉഗ്രമായ തപസ് ചെയ്യുന്നവരെ സാധാരണ ആരും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങയുടെ ഈ ഉഗ്ര തപസ്സുകൊണ്ട് ഞാൻ വളരെയധികം സന്തോഷിച്ചു. മഹത്വം ഋഷിമുഖ്യത്വം ദദാമി തവ കൗശിക, മഹത്വമേറിയ ഋഷിമുഖ്യത്വം ഞാൻ അങ്ങയ്ക്ക് തരുന്നു എന്ന് പറഞ്ഞു. വിശ്വാമിത്രന് തൃപ്തിയായോ? വിശ്വാമിത്രൻ ചോദിച്ചു, മഹർഷി ശബ്ദമധുലം സ്വാർജിതൈ കർമ്മഭീ ശുഭൈ യതിമേ ഭഗവാനാഹ തദോഹം വിജിതേന്ദ്രിയ. നോക്കൂ, ഈ കഥ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എവിടെയാണ്? എത്ര വർഷങ്ങളായി ഇദ്ദേഹം തപസ് ചെയ്യുന്നു. ആ തപസ്സൊക്കെ ചെയ്തതിന് ശേഷം ഋഷിമുഖ്യനായി എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും വിശ്വാമിത്രൻ പറയണത് എന്താ? മഹർഷി ശബ്ദം അതുലം സ്വാർജിതൈ കർമ്മഭിഹി ശുഭൈ. ഈ മഹർഷി എന്ന് പറയുന്ന ശബ്ദം നിസ്തുലമാണ്, അതുലമാണ്, അതിന് തുലനം ചെയ്യാനൊന്നുമില്ല. സ്വാർജിതൈ ശുഭൈ കർമ്മഭിഹി, താൻ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ശോഭന കർമ്മങ്ങൾ കൊണ്ട് ഒരുവന് കിട്ടുന്നതാണ് ഈ ഋഷിപട്ടം എന്നുണ്ടെങ്കിൽ, മഹർഷി യതിമേ ഭഗവാനാഹ തഥോഹം വിജിതേന്ദ്രിയ. കുറേ കാലം ഇപ്പോൾ മേനകയുടെ കൂടെ കഴിച്ചുകൂട്ടിയില്ലോ, അതിനെന്താ കാരണം? മേനകയൊന്നുമല്ല, ഞാൻ ജിതേന്ദ്രിയനല്ലാത്തത് കൊണ്ട് എൻ്റെ ഇന്ദ്രിയങ്ങൾ എനിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നില്ല. അപ്പോൾ എൻ്റെ പരാജയം എൻ്റെ ഇന്ദ്രിയങ്ങളുടെ കയ്യിലാണ്, ഇന്ദ്രിയഹസ്തങ്ങളിലാണ്, അല്ലാണ്ട് മേനകയുടെ ദേഹത്തിലല്ല. അപ്പോൾ അങ്ങക്ക് പറയാൻ പറ്റുമോ, തതോഹം വിജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ നല്ല പോലെ ജയിച്ചു, കഠിനമോ ദാരുണമോ ആയി ദീർഘ തപസ് കൊണ്ട് എന്ന് പറഞ്ഞു ചോദിച്ചു, ജിതേന്ദ്രിയനായോ എന്ന്. അങ്ങ് എന്നോട് പറയുന്നുണ്ടല്ലോ ഋഷിമുഖ്യത്വം എന്ന് പറയുന്ന സ്ഥാനമൊക്കെ തരണമെന്ന്. തമുവാച തഥോ ബ്രഹ്മ ന താവത്വം ജിതേന്ദ്രിയ യതസ്വ മുനിഷാർദൂല ഇത്യുക്ത്വാ ത്രിദിവം ഗതഃ. നിങ്ങളിത് കേൾക്കുന്നുണ്ടോ കൂട്ടരെ? ഞാനിത് സംസാരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? അവനവൻ്റെ ഉള്ളിൽ കിടക്കുന്ന കാമത്തെയും ക്രോധത്തെയും മെരുക്കിയെടുക്കുന്നതാണ് എല്ലാ തപസ്സുകളുടെയും ഉദ്ദേശം, ലക്ഷ്യം. സർവേ മനോനിഗ്രഹലക്ഷണാന്താഹ പരോഹി യോഗ മനസസമാധി. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിൽ പറയുന്നത്, ദാനം സ്വധർമ്മോ നിയമോയമശ്ച ശ്രുതം ച കീർത്താനി ച സദ്വ്രതാനി സർവേ മനോനിഗ്രഹലക്ഷണാന്താഹ പരോഹി യോഗോ മനസസമാധി. ഈ ഒരു ശ്ലോകം ഞാൻ ആദ്യമായി ശ്രീമദ് ഭാഗവതത്തിൽ വായിച്ചപ്പോൾ അവിടെ ഇരുന്നു, ഇതാണോ ഇപ്പം സത്യം? നമുക്ക് എത്രയെത്ര വ്രതങ്ങളുണ്ട് വർണ്ണശബളമായി, ഭഗവാന് ഭോഗുണ്ടാക്കി അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതും ഉണ്ട്, എത്ര തര, 10, 20, 50, 60 തരമൊക്കെ ഉണ്ടാക്കും. ഇവിടെ നമുക്ക് നേടാനുള്ളത് വാസ്തവത്തിൽ എന്താ? സർവേ മനോനിഗ്രഹലക്ഷണാന്താ, മനസ്സിനെ നിഗ്രഹിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കാട്ടിക്കൂട്ടലൊക്കെ നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെ വിട്ട് മനസ്സ് ശുദ്ധമാണോ എന്നൊന്ന് നോക്കി, കണ്ണടച്ച് ഈശ്വരനാമം ജപിച്ചും ഈശ്വര ധ്യാനത്തിൽ മനസ്സ് നിർത്തിയും കഴിഞ്ഞുകൂടാൻ എന്താ വിരോധം? 5 മിനിറ്റ് കണ്ണടച്ച് ഉള്ളിലിരുന്നാൽ മതിയല്ലോ. 500 കൊല്ലം തപസ് ചെയ്യുന്നതിനേക്കാൾ ഫലപ്രദമാണത്. അപ്പോൾ പറയാണ്, തമുവാച തഥോ ബ്രഹ്മ ന താവത്വം ജിതേന്ദ്രിയ. അങ്ങ് ആവശ്യപ്പെടുന്നത് പോലെ ജിതേന്ദ്രിയനാണെന്ന് പറയാൻ പറ്റില്ല, അതിന് ഇനിയും തപസ് ചെയ്യണമെന്ന്. യഥസ്വമുനിഷാർദൂല ഇത്യുക്വാ ത്രിദിവം ഗത. ആദ്യം പരിശ്രമിച്ചോളൂ, കാര്യം ഋഷിമുഖ്യത്വമൊക്കെ കിട്ടി തപസ്സ തപസ്സ എന്നുള്ളതിൻ്റെ പേരിൽ. അതുകൊണ്ട് ജിതേന്ദ്രിയത്വം വന്നിട്ടില്ല. തൻ്റെ ശരീരം, തൻ്റെ കൂടെയുള്ളതാണ് ശരീരം, ആ ശരീരത്തിലുള്ളതാണ് 5 ഇന്ദ്രിയം. അതിൻ്റെ സമ്പർക്കമാണ് കണ്ണ് തുറന്നാൽ കണ്ണ് മൂടുന്നത് വരെ പ്രതിദിനം. ആ സമ്പർക്കത്തിൽ നമുക്കൊരു കോളിളക്കം വരാതെ ഇരിക്കണമല്ലോ, അത് എളുപ്പമല്ല.
കണ്ണടച്ച ഒരു സ്ഥലത്ത് ഇരുന്നാൽ, കാട്ടിലിരുന്നാൽ ഒരു ഉപദ്രവം നമുക്ക് ഉണ്ടായില്ല എന്ന് വയ്ക്കാം. പക്ഷേ അങ്ങനെയല്ല, നാട്ടിൽ കഴിഞ്ഞു കൂടുമ്പോൾ ബ്രഹ്മാവ് മഹർഷി അല്ലെങ്കിൽ ഋഷിമുഖ്യൻ എന്ന് പ്രഖ്യാപിച്ചിട്ടും താൻ ജിതേന്ദ്രിയനാണോ എന്ന് ചോദിക്കണം എന്ന് തോന്നി വിശ്വാമിത്രൻ. എന്തിനാ ഈ വിവരണം? ഇവിടെ നിങ്ങൾ തപസ്സത്ര ചെയ്തു, എവിടെ ചെയ്തു, അത് കഠിനമാണോ ദാരുണമാണോ എന്നതല്ല ചോദ്യം. നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ നിങ്ങൾക്ക് അടങ്ങിയിരിക്കുന്നുണ്ടോ, അതോ അത് ദുർഘടത്തിൽ കൊണ്ടുപോയി ചാടിക്കുമോ? ആ ഇന്ദ്രിയങ്ങൾ കഠോപനിഷത്തിൽ പറഞ്ഞില്ലേ, ഇന്ദ്രിയാണി ഹയാനാഹുഹു. നിങ്ങളൊരു തേരിൽ കയറി സഞ്ചരിക്കുകയാണ്, അത് കൊണ്ടു നടക്കുന്നത് ഇന്ദ്രിയങ്ങളാണ്. അതിൻ്റെ കടിഞ്ഞാണാണ് മനസ്സ്, അത് കയ്യിൽ വെച്ചിരിക്കുന്നതാണ് ബുദ്ധി, ശരീരമാണ് ഇതിൻ്റെ രഥം. ആ രഥവും കൊണ്ട് ഈ ലോകത്തെരുവുകളിൽ നിങ്ങളങ്ങനെ സഞ്ചരിക്കുകയാണെന്ന്, അവിടെയാണ് നിങ്ങൾക്ക് ഈ തപസ്സിൻ്റെ നേട്ടം വേണ്ടത്. എല്ലാം വിട്ട് കാട്ടിൽ ചെന്ന് ഒതുങ്ങിയിരുന്ന് വെള്ളം കുടിച്ച് കായകനികളും കഴിച്ചുകൂടുക ഒരു പക്ഷേ സാധിച്ചു എന്ന് വരും. പക്ഷേ ലോകത്തിലിറങ്ങി സമ്പർക്കം വ്യവഹാരങ്ങൾ നടത്തുമ്പോൾ നമുക്ക് കോട്ടവും താഴ്ചയൊന്നും വരാതെ നോക്കാൻ എളുപ്പമല്ല. അപ്പോൾ ജിതേന്ദ്രിയനല്ല എന്നുള്ള സത്യം അറിയിച്ചു, അതിനുവേണ്ടി ആദ്യേ തപസ് ചെയ്തു, ആദ്യേ തപസ് ചെയ്തു. ആ തപസ്സിനെ വിഘ്നപ്പെടുത്താൻ മേനകയ്ക്ക് പകരം വന്നത് രംഭയാണ്. രംഭയോ കോപിച്ച് പാറയാക്കി തീർത്തു. കണ്ടോ, ഒന്നിൽ കാമം, പിന്നെ ഒന്നിൽ ക്രോധം. എത്ര കൊല്ലം തപസ് ചെയ്തു, പട്ടങ്ങളിങ്ങനെ കിട്ടി വരുന്നു, അപ്പോഴും കാമക്രോധങ്ങൾ മനസ്സിൽ നിന്ന് പോകുന്നില്ല. എന്താ ഈ ചരിത്രം കൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്? നമുക്ക് മനസ്സിലാക്കേണ്ടത്, എൻ്റെ കൂട്ടരെ, നിങ്ങൾ നിങ്ങളുടെ ഉള്ളു ശ്രദ്ധിക്കൂ, ഉള്ളു ശ്രദ്ധിക്കൂ, മനസ്സിനെ പവിത്രമാക്കൂ. മനസ്സിൽ വരുന്ന പല വിധത്തിലുള്ള വികാരങ്ങളെയും സമീകരിച്ച് ശുദ്ധമാക്കിയെടുക്കൂ. അങ്ങനെ ഉൾദൃഷ്ടിയോടെ, ഉൾനേട്ടത്തോടെ, ഉൾ കേന്ദ്രീകരണത്തോടെ, ഉൾ പവിത്രതയോടെ വാഴാൻ നോക്കൂ എന്നാണ് ഇവിടെ കേന്ദ്രീകരണം. ഊന്നലതാ. മേനകയെ കണ്ടിട്ട് തനിക്കൊരു മോഹവും സ്നേഹവുമൊക്കെ തോന്നി. കുറച്ചു കാലം കഴിഞ്ഞുകൂടും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ദേഷ്യപ്പെടാതെ വിവേകം വന്നപ്പോൾ പറഞ്ഞയച്ചു, കാമം എന്നുള്ളൊരു ഭാഗത്തിന് ശാന്തത വന്നാലും ക്രോധം ശമിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. രംഭ വന്നപ്പോൾ ബഹളത്തിനൊന്നും പോവാതെ ശപിച്ചു കളഞ്ഞു. അവളാ പൊക്കോട്ടെ തകരാറായത്. അത് നന്നായോ? ആ വന്ന ആളെ ശപിച്ച് പാറയാക്കിയത് കൊണ്ട് വിശ്വാമിത്രന് എന്ത് നേട്ടമുണ്ടായത്? നിങ്ങളിത് ആലോചിക്കേണ്ടതാണ്. നമുക്കിവിടെ ആവശ്യം എന്താ? നമ്മുടെ മനസ്സ് നന്നായി നമ്മളെ കൊണ്ടൊരു ഉപദ്രവവും ഒരാൾക്കും ഇല്ലാതെ ഇരിക്കണം. ഇതാണ് നമുക്ക് ചുരുങ്ങിയത് ആവശ്യം. അത് കഴിഞ്ഞ് നിങ്ങൾ നിരുപദ്രവിയായിക്കഴിഞ്ഞാൽ ലോകസംഗ്രഹത്തിന് വേണ്ടി എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. ഇത് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. അപ്പോൾ രാമന് പറഞ്ഞു കൊടുക്കുകയാണല്ലോ ഈ വിശ്വാമിത്രൻ്റെ ചരിത്രം ശതാനന്ദൻ. അദ്ദേഹം പറയുകയാണ്, കോപേന സ മഹാതേജാഹ തപോ അപഹരണേകൃതേ ഇന്ദ്രിയൈരചിതൈരാമ നവേഭേ ശാന്തിമാത്മനഃ. ആര് വന്നു എന്നിരിക്കട്ടെ, ആര് കല്ലായി എന്നുള്ളതിരിക്കട്ടെ, തനിക്ക് സംഭവിക്കുന്നത് എന്താ? കോപേന സ മഹാതേജാഹ, അന്യഥ മഹത്തായ തേജസ്സോടുകൂടി അതിതേജസ്വിയായിരിക്കുന്നവനാണ് വിശ്വാമിത്രൻ. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കോപം, ആ ദ്വേഷം എന്നൊരു ഭാവമുണ്ടല്ലോ, അത് തപോപഹരണേകൃതേ, ആരോ വന്ന് തപസ്സിനെ അപഹരിച്ചു എന്ന് കണ്ടപ്പോൾ, ഇന്ദ്രിയൈരചിതൈഹി രാമ, തൻ്റെ ഇന്ദ്രിയങ്ങളെ താൻ ജയിക്കാത്തതിൻ്റെ പേരിൽ രാമ ന ലേഭേ ശാന്തിമാത്മന, കുറച്ചെങ്കിലും മനസ്സിന് ശാന്തി കിട്ടിയില്ല. ബ്രഹ്മാവ് വന്ന് ഋഷിയാണ് രാജർഷിയാണ് എന്നൊക്കെ പറഞ്ഞ് പട്ടം കിട്ടിക്കോട്ടെ, ഈ പട്ടം എവിടെയാ? ബ്രഹ്മാവ് അഭിനന്ദിച്ചു എന്ന് പറയാം, അത് ഒരു ദിവസത്തെ സംഭവമാണ്, ഒരു നേരത്തെ, ഒരു ഏതാനും മിനിറ്റുകളിലെ സംഭവമാണ്. അതല്ല അവിടെ, ഞാനിരിക്കുന്നത് എൻ്റെ കൂടെയാണ്. എന്തിൻ്റെ കൂടെ? എൻ്റെ മനസ്സിൻ്റെ കൂടെ, ബുദ്ധിയുടെ കൂടെ, അഹങ്കാരത്തിൻ്റെ കൂടെ. ഈ മൂന്നെണ്ണവും എന്നെ അധപ്പതിപ്പിക്കാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് കാമക്രോധങ്ങളോ അതുമാതിരിയുള്ള വികാരവിക്ഷുബ്ധതകളോ പാടില്ല. അതിൽ കണ്ണ് ഇനിയും വരണില്ല, ഇനിയും നമ്മുടെ കേന്ദ്രീകരണം അവിടെ ആവുന്നില്ല. ബഭൂവാസ്യ പുനശ്ചിന്ത തപോപഹരണേ കൃതേ നൈവ ക്രോധം ഗമിഷ്യാമി
നജപക്ഷിയേ കഥഞ്ചന തീരുമാനമെടുത്തു. മേനക വന്നു പോയപ്പോൾ ഇനി ഒരാളോട് കൂടി ഞാൻ കഴിഞ്ഞുകൂടാൻ പുറപ്പെടില്ല എന്ന് തീരുമാനിച്ചു. രംഭ വന്നപ്പോൾ ദേഷ്യത്തിൻ്റെ ഉത്കടഭാവം ശപിച്ച് കല്ലാക്കി. ഇപ്പോൾ രണ്ടും മനസ്സിലായി കഴിഞ്ഞു. ഇപ്പോൾ ഭൂവാസ്യ പുനഃശ്ചിന്ത, നല്ലവനല്ലേ, മഹർഷിയല്ലേ, തപസ്വിയല്ലേ, പിന്നെയും മനസ്സിന് ചിന്ത തന്നെ ചിന്ത ആവലാതി. തപോ അപഹരണേകൃതേ നൈവ ക്രോധം ഗമിഷ്യാമി. ഇനി എങ്ങാനും എനിക്ക് എന്തെങ്കിലും തകരാറോ അപഹരണമോ തപസ്സോ പോയാൽ പോലും ഞാൻ ഒരിക്കലും ദേഷ്യപ്പെടില്ല. നച വക്ഷ്യേ കഥഞ്ചന, ആര് മുടക്കിയാലും മുടക്കിയ ആളോട് സ്വല്പം പോലും ഞാൻ ദേഷ്യപ്പെടുക ശപിക്കുക ഒന്നും ചെയ്യില്ല. പിന്നെ പോയതെങ്കിലാ കിഴക്കോട്ട് തന്നെയാണ് പോയത്. അവിടെ പോയി തപസ് ചെയ്തു തപസ് ചെയ്തു തപസ് ചെയ്തു. ശതാബ്ദങ്ങളാണ് നീണ്ടു നീണ്ടു പോണത്. പൂർണേ വർഷസഹസ്രേതു കാഷ്ടഭൂതം മഹാമുനിം വിഘ്നയർ ബഹുഭിരാധൂതം ക്രോധോ നാം തരമാവിശത്. നിങ്ങളൊന്നും വിചാരിക്കരുത് നമ്മളൊക്കെ ഇങ്ങനെ കോപിച്ചും കാമിച്ചും കഴിഞ്ഞുകൂടുന്നവരാണ് അങ്ങനെ തന്നെ മരിക്കണമെന്ന്. ഒരിക്കലുമല്ല. രണ്ടാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, എന്ത്? വിഹായ കാമാന്യസർവാൻ പുമാം ശരതി നിസ്പൃഹ നിർമ്മമോ നിരഹങ്കാര സശാന്തിമധിഗച്ഛതി. വിഹായ കാമാന്യസർവാൻ പുമാം ശരതി നിസ്പൃഹ. കൃഷ്ണൻ അവിടെ എന്താ പറയണേ? നിങ്ങൾ ഒരിടത്തിലും ചടഞ്ഞുകൂടിയിരിക്കുന്നു വേണ്ട തപസ് ചെയ്യാൻ. നിങ്ങളുടെ തപസ്സ് സഞ്ചാര തപസ് തന്നെ ആയിക്കോട്ടെ, സമ്പർക്ക തപസ് തന്നെ ആയിക്കോട്ടെ, ആഗ്രഹങ്ങളെയെല്ലാം വിടൂ, എന്നിട്ട് നിസ്പൃഹനായി വാഴൂ. ആഗ്രഹങ്ങൾ വിട്ട് എന്നിട്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് വ്യവഹാരമായിക്കോട്ടെ, ഒരു വിരോധവുമില്ല. സഹ ശാന്തിം അധികച്ചതി, ആ ആൾക്കാണ് പരമശാന്തി. എന്നിട്ട് പറയാണ്, ഏഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാസ്യാം അന്ധകാലേപി ബ്രഹ്മനിർവാണമൃച്ഛതി. ഇതാണ് ബ്രഹ്മസ്ഥിതി. ഏതാണ് ബ്രഹ്മസ്ഥിതി? ചടഞ്ഞുകൂടി ഒരിടത്ത് ഒരു കുടീരത്തിലിരുന്ന് ഇങ്ങനെ ഇരിക്കലല്ല ബ്രഹ്മസ്ഥിതി എന്ന് പറഞ്ഞാൽ. വ്യവഹാര ലഗ്നനായിക്കോളും, പക്ഷേ മനസ്സിൽ ആശ പൊട്ടി പുറപ്പെടരുത്, മമതയുണ്ടാവരുത്, അഹങ്കാരമുണ്ടാവരുത്. ഇത് മൂന്നും പോയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ആകെ സഹജ സമാധിസ്ഥമാകും. പൂർണേ വർഷസഹസ്രേതു കാഷ്ടഭൂതം മഹാമുനിം വിഘ്നയർ ബഹുഭിരാധൂതം ക്രോധോ നാന്തരമാവിശത്. ഈ സത്യം മനസ്സിലാക്കി മേനകയും രംഭയുമായിട്ടുള്ള രണ്ട് എൻകൗണ്ടറിൽ കാമവും ക്രോധവുമാണ് തൻ്റെ പ്രകടമായത് എന്ന് മനസ്സിലാക്കി മനസ്സിനെ ഉറപ്പിച്ച് ഭദ്രമായി മുൻകരുതലോടുകൂടിയിരുന്ന് എന്തായി? കാഷ്ടഭൂതം മഹാമുനിം വിഘ്നയർ ബഹുഭിരാധൂതം ക്രോധോ നാന്തരമാവിശത്. തപസ്സങ്ങൾ ചെയ്തു, കാഷ്ടഭൂതനായി, പലവിധത്തിലുള്ള വിഗ്രഹങ്ങൾ വന്ന് കൂടിയാലും സ്വല്പം പോലും അണുവിട പോലും കടുകിട പോലും മനസ്സിൽ ക്രോധമുണ്ടായില്ല. അപ്പോൾ ഇതിന് കാമക്രോധങ്ങൾക്കൊക്കെ പരിഹാരം എന്താ? തപസ്സാണ്. അതാണ് കൃഷ്ണൻ ജ്ഞാനതപസ്സാന്നൊരു വാക്കുപയോഗിക്കുന്നത്. എന്ത്? വീതരാഗഭയക്രോധ മന്മയാ മാമുപാശ്രിതാ ബഹവോ ജ്ഞാനതപസ്സാ പൂതാഹ മദ്ഭാവമാഗതാഹ. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, കാമമാണ് ക്രോധമാണ്, ഇത് ഇന്ദ്രിയങ്ങളിലും മനസ്സിലും ബുദ്ധിയിലുമാണ് ഇരിക്കുന്നത്, അതിനപ്പുറം ആത്മതലത്തിൽ ഇതിന് സ്ഥാനമില്ല, ആ ആത്മാവിനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് മനനം ചെയ്ത് അതിൻ്റെ ആ പരമ കല്യാണ ഭാവം നമ്മൾ ഉൾക്കൊണ്ട് വരുമ്പോൾ തന്നെത്താന് ഇന്ദ്രിയങ്ങൾക്കുള്ള ക്ഷോഭം മനസ്സിനുള്ള പ്രകാരഭേദം എല്ലാം ഉപശമിക്കുന്നു. അങ്ങനെ ക്രോധമില്ലാതെയായി തീർന്നു അത്രേ. സകൃത്വാ നിശ്ചയം രാമ തപ അധിഷ്ഠതാ വ്യയം തസ്യ വർഷസഹസ്രസ്യ വ്രതപൂർണേ മഹാവ്രത ഭോക്തും ആരബ്ധവാനന്നം തസ്മിൻ കാലേ രഘൂത്തമ ഇന്ദ്രോ ദ്വിജാതിർഭൂത്വാതം സിദ്ധമന്നം അയാചത.
ഞാൻ ആലോചിക്കുന്നുണ്ട്, ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിത് വാസ്തവത്തിൽ വേണ്ടതുപോലെ കേൾക്കുന്നുണ്ടോ, ഗ്രഹിക്കുന്നുണ്ടോന്നാ? അവനവൻ്റെ ഉള്ളിലുള്ള മനസ്സിലും ബുദ്ധിയിലും പ്രവേശിച്ച് അതിലുള്ള ആ അഴുക്കുകൾ മുഴുവൻ നീക്കി അതിൻ്റെ തൊട്ടടുത്തുള്ള ആത്മതലത്തിൽ പരീക്ഷിച്ച് ഏഴാം ദിവസം ഇരുന്നത് പോലെ ഇരിക്കാൻ സാധിക്കണം. അപ്പം അതാണ് നമുക്ക് ആവശ്യം, അതിലാണ് നമുക്ക് ഈ ജീവിതം. ഇത് വിട്ടോടാനല്ല, ഈ ജീവിതം സ്വീകരിച്ച് കഴിഞ്ഞുകൂടാണ് വേണ്ടത്. കയ്യിൽ കാശുണ്ടാവാം, ഇല്ലാതെ ഇരിക്കാം. കുട്ടികൾ ഉണ്ടാവാം, ഇല്ലെന്ന് വരാം. അനുസരണശീലമുള്ളവരാവാം, അല്ലാത്തവരാവാം. എന്തോ ആവട്ടെ, അത് അതിൻ്റെ പാട്ടിൽ നടക്കട്ടെ. നിങ്ങൾ വേണ്ടതുപോലെ ഉൾമെരുക്കിയെടുത്ത് ആ ഉൾശോഭയെ ആർജിക്കാൻ പരിശ്രമിക്കൂ. നമുക്ക് വേണ്ട ധനം അതാണ്. ഇപ്പം എന്തായി, മേനകയും രംഭയൊക്കെ പോയി, കാമവും ക്രോധവും പോയി. ഇപ്പം സൗശീല്യത്തിനായി എന്ത് വെല്ലുവിളി. സകൃത്വാ നിശ്ചയം രാമ തപ ആധിഷ്ഠതാവ്യയം തസ്യ വർഷസഹസ്രസ്യ വ്രതപൂർണേ മഹാവ്രത. വിശ്വാമിത്രൻ ഒരു മഹാവ്രതനാണ്. നൂറുകണക്കിന് വർഷമാണ് തപസ് ചെയ്യുന്നത്. രാജാവായിരുന്നു, എന്നിട്ടും രാജപട്ടൊന്നും പോരാ, സിംഹാസനമൊന്നും പോരാ എന്ന് വിചാരിച്ച് എനിക്ക് മനസ്സും ബുദ്ധിയും അവയുടെ വൈഭവത്തിൻ്റെ പേരിൽ നൽകുന്ന ആ പട്ടങ്ങൾ മതി എന്ന് വിചാരിച്ച് ഋഷിത്വമായി, രാജർഷിത്വമായി, എല്ലാമായി. എന്നിട്ട് തസ്യ വർഷസഹസ്രസ്യ വ്രതപൂർണേ മഹാവ്രത. വ്രതമൊക്കെ പൂർണ്ണമായി എണീറ്റപ്പോൾ ഇപ്പോൾ വന്നത് എന്താ? ഭോക്തും ആരബ്ധവാനന്നം തസ്മിൻ കാലേ രഘൂത്തമ. ഈ കണ്ട കാലം തപസ് ചെയ്യുമ്പോൾ വയറ്റിന് ഭക്ഷണമൊന്നുമില്ല. അവിടെ നിന്ന് എണീറ്റാൽ കുറച്ച് ഒരുപിടി ഊണ് കഴിക്കാമെന്ന് നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ ഊണ് കഴിക്കാനിരുന്ന സമയത്ത് എൻ്റെ അപ്പോ ഇന്ദ്രോ ദ്വിജാതിർഭൂത്വാതം സിദ്ധമന്നമയാജത. ആ ഊണ് കഴിക്കാൻ വട്ടം കൂട്ടിയിരിക്കുമ്പോൾ ഒരു ദ്വിജനായി, ബ്രാഹ്മണനായി അടുത്തുകൂടി എനിക്ക് വല്ലാത്ത വിശപ്പുണ്ടേ, ആ ഭക്ഷണം ഒന്ന് തരണേ എന്ന് പറഞ്ഞ് യാചിച്ചു. ആദ്യം വന്നത് ആരാ? മേനകി രംഭയൊക്കെയാണ്. ഇപ്പോഴോ വിശപ്പടക്കാൻ കുറച്ച് ഭക്ഷണം തരൂ എന്ന് പറഞ്ഞ് തനിക്ക് നല്ല വിശപ്പുണ്ട്, അപ്പോഴാണ് കൂടുതൽ വിശപ്പുള്ള ഒരാൾ വന്നത്. തസ്മൈ ദത്വാ തദാ സിദ്ധം സർവം വിപ്രായ നിശ്ചിത നിശേഷിതേന്നെ ഭഗവാൻ അഭുക്ത്വൈവ മഹാതപാ. തപസ്സ തപസ് എന്ന് പറഞ്ഞാൽ, ദാരുണ തപസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഇടയിൽ എണീക്കലും പോകലൊന്നുമില്ല, ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല. അപ്പോൾ കഴിഞ്ഞില്ലേ കാര്യം? പിന്നെ എങ്ങടാ പോകേണ്ടത്? ഒരു സ്ഥലത്തേക്കും പോകണ്ട. പ്രകൃതിയുടെ ആഹ്വാനങ്ങളെയും കൂടി അനുസരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കഠിനമായ തപസ്സനുഷ്ഠിച്ച് തസ്മൈതത്വാ തദാസിദ്ധം സർവം വിപ്രായ നിശ്ചിത നിശേഷിതേ എന്നെ ഭഗവാൻ അഭുക്ത്വൈവ മഹാതപാ. ബ്രാഹ്മണ വേഷത്തിൽ വന്നു, ആ ആൾക്കത് കൊടുത്തു. കൊടുത്തിട്ട് ഒന്നും കഴിക്കാണ്ട് എന്ത് ചെയ്തു? തൻ്റെ കയ്യിലുള്ളത് തപസ്സാണ്, തപോനുഷ്ഠാനമാണ്. അതുകൊണ്ട് വേണം എന്ത് നേടിയെടുക്കാൻ. ന കിഞ്ചിത് അവതദ് വിപ്രം മൗനവ്രതം ഉപസ്ഥിത തഥൈവാസീത് പുനർമൗനം അനുശ്വാസം ചകാര. വന്ന ആൾക്കുള്ള ഭക്ഷണം മുഴുവൻ കൊടുത്ത് ഒരു വാക്ക് മിണ്ടാൻ പോയില്ല. ഭക്ഷണം കഴിച്ച് വന്ന ആൾ അതിഥി, അതിഥിയുടെ പാട്ടിൽ പോയി. വിശ്വാമിത്രൻ എന്ത് ചെയ്തു? ഒരക്ഷരം മിണ്ടാതെ മൗനവ്രതം ഉപസ്ഥിത. മൗനം, സാധാരണ ഒരു തപസ്സുണ്ട്, അതിന് പുറമെ മൗനവും ആചരിച്ച് തഥൈവാസീത് പുനർമൗനം അനുശ്വാസം ചകാര. എന്തിനാ വന്നേ? ആ ചോദ്യം ഉത്തരമൊന്നും അവിടെ ഉണ്ടായില്ല. വന്ന ആൾ മൗനം ദീക്ഷിച്ചു, കൊടുത്ത ആളും മൗനം ദീക്ഷിച്ചു. എന്നിട്ട് അനുശ്വാസം ചകാര പുനർമൗനം. വിശ്വാമിത്രൻ വിട്ടില്ല, ഞാൻ ഇത്രകാലം തപസ് ചെയ്തു, അവസാനം തപസ് ഒരുവിധം സിദ്ധമായി എന്ന് തോന്നി വന്നപ്പോൾ എനിക്കുണ്ടായ ഒരു വെല്ലുവിളി എന്താ? ഞാൻ കഴിക്കാൻ പുറപ്പെട്ട് എൻ്റെ കയ്യിലുള്ള ഭക്ഷണം അത് ചോദിച്ച് കഴിക്കാനായിട്ടൊരാൾ വന്നിരിക്കുന്നു, അത് കൊടുക്കാൻ്റെ പറ്റുമോ? കൊടുത്തു. ഇനിയിപ്പോൾ എൻ്റെ ഉദ്ദേശം നടന്നില്ലല്ലോ. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? ശ്വാസവും കൂടിയും എടുക്കാതെ തപസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പം ഭക്ഷണമാണല്ലോ നമുക്ക് വേണമെന്ന് തോന്നിയത്, ഇനി ശ്വാസവും കൂടി വേണ്ടാന്ന് വയ്ക്കാൻ പോവാന്ന്. അഥ വർഷ സഹസ്രം വൈ
നോച്ഛ്വാസ നോച്ഛ്വസൻ മുനിഭുംഗവ തസ്യ അനുച്ഛ്വസമാനസ്യ മൂർധി ധൂമോ വ്യജായത അഥവർഷസഹസ്രം വൈ നോച്ഛ്വസൻ മുനിഭുംഗവ തസ്യ അനുച്ഛ്വസമാനസ്യ മൂർധി ധൂമോ വ്യജായത. പിന്നെയും കുറേ കാലം, ഇവിടെ പറയുന്നത് 1000 വർഷം എന്നാണ്. അങ്ങനെ ശ്വാസവും കൂടി എടുക്കാതെ തപസ് ചെയ്തപ്പോൾ മൂർധി ധൂമോ വ്യജായത, തലയിൽ അങ്ങോട്ട് പുക പ്രത്യക്ഷപ്പെട്ടു. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. പല സ്ഥലത്തും പോയി പലരോടും സംസാരിക്കുകയാണല്ലോ. അപ്പോൾ ആരോട് എന്താ പറഞ്ഞതെന്നുള്ളത് എപ്പോഴും ഓർമ്മ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഈ ചില സന്ദർഭങ്ങളിലൊക്കെ ഈ സ്ത്രീകൾക്ക് സ്തനം ചൊരന്നു എന്നങ്ങനെ പറയാറുണ്ട്. ഇപ്പോൾ കർണൻ്റെ അടുത്ത് കുന്തിദേവി പോയി, എന്നിട്ട് തൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, നീ എൻ്റെ പൊന്നു മോനെ പാണ്ഡവപക്ഷത്തിലേക്ക് വാ, നിനക്കും സന്തോഷം ഞങ്ങൾക്കും സന്തോഷം എന്ന് പറഞ്ഞ് വിളിച്ച് അമ്മ എന്നുള്ള ഒരു നില കൈക്കൊണ്ട് സംസാരിക്കുമ്പോൾ മുല ചൊരന്നു എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ വിചാരിക്കും ഇതൊരു അതിശയമല്ലേ എന്ന്. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി SOS വില്ലേജിലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. സൂക്കേട് പിടിച്ച ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരമ്മ വളർത്തിക്കൊണ്ടുവന്നു. ആ കുട്ടിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു, അതിൻ്റെ ജീവൻ പരുങ്ങല്ലായി. ഡോക്ടർ പറഞ്ഞു എങ്ങനെയായാലും ആ കുട്ടിക്ക് മുലയൂട്ടണമെന്ന്. ഈ സ്ത്രീ അങ്ങ് മിണ്ടാണ്ട് ഇരുന്നു. 4 ദിവസം കഴിയുമ്പോഴേക്കും മുല ചേർന്ന് ഊട്ടി തുടങ്ങി എന്നാണ് പറയുന്നത്. ആ സ്ത്രീയെ വിളിച്ച് എനിക്ക് ആ ഡയറക്ടർ കാണിച്ചു തന്നു, ഇതാണ് ആ സ്ത്രീ എന്ന്. അപ്പം നമ്മളുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നതൊക്കെ വെറും അർത്ഥവാദമാണെന്ന് പറഞ്ഞ് തള്ളരുത്, അതിൻ്റെ സത്യം കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റണം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അനുച്ഛ്വസമാനസ്യ തസ്യ മൂർധ്നി ധൂമോ വ്യജായത. ശ്വാസവും കൂടി വേണ്ടാന്ന് വെച്ച് തപസ് ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ മനസ്സിന് ശരീരത്തിൻ്റെ മുകളിലുള്ള ഒരു ജയമാണത് കാണിക്കുന്നത്. തപസ് വേണമെന്ന് തോന്നണത് ആർക്കാ? മനസ്സിനാണ്. ചെയ്യണത് ആരാ? മനസ്സുകൊണ്ട്. ശരീരത്തിന് പിടിച്ചടക്കി ചെയ്യുന്നതാ. എണീക്കില്ല ഞാൻ, ശ്വസിക്കില്ല ഞാൻ, വെള്ളം കുടിക്കില്ല ഞാൻ, ഭക്ഷണം കഴിക്കില്ല ഞാൻ, ഇതൊക്കെ ശരീരം പറയണതല്ല, മനസ്സിൽ തോന്നുന്നതാണ്. അപ്പോൾ ശ്വാസവും കൂടിയില്ലാതെ തപസ് ചെയ്തു. അപ്പോൾ തലയിൽ നിന്ന് പുക പുറപ്പെട്ടു എന്ന്. സാധാരണ ഈ തപസ്വികളുണ്ടല്ലോ, ഈ തപസ്സുകളൊക്കെ നമ്മൾ കയ്യിലൊരു യോഗദണ്ഡും ഉണ്ടാവും, തലമുടി ഉണ്ടാവും, അതുമാതിരി തടി ഉണ്ടാവും. ഇതെന്തായി തലമുടിയും താടിയും തപസ്വികൾക്ക് വരാൻ കാരണം എന്ന് ചോദിച്ചാൽ ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല അത് കണ്ടുപിടിക്കാൻ. ഈ തലമുടിയൊക്കെ കയ്യിൽ സ്വതവേ വളരണതല്ലേ, നമ്മൾക്ക് വളർത്താതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അത് വളരും. അത് വളരുമ്പോൾ അത് ഉണ്ടാവരുത് എന്നുണ്ടെങ്കിൽ എന്തു വേണം? നമ്മൾ അത് വടിച്ചു കളയണം. ഇത് കാട്ടിൽ ചെന്ന് ജീവിക്കുമ്പോൾ ഇത് വടിച്ചു കളയാൻ വലിയ വിഷമമാണ്. ഞാൻ ഒരു 28 ദിവസം, 1 മാസമൊക്കെ കൂടുമ്പോൾ പൗർണമി ദിവസമാണ് ഞങ്ങൾക്ക് ഷെയ്വ് ചെയ്യാനുള്ള ഒരു ആചാരമുള്ളത്, അത് നോക്കാറില്ല. എന്തിനു പറയണു, വലിയ വിഷമമാണ്. എന്നാൽ എനിക്ക് ഈ താടിയും തലയും വളർന്നാൽ തീരെ പിടിക്കില്ല. ഷെയ്വ് ചെയ്താൽ പരമ സന്തോഷമാണ്. കൈകൊണ്ടൊക്കെ ഒന്ന് തലോടുമ്പോൾ വളരെ സന്തോഷം തോന്നും. കുളിക്കാനൊക്കെ ബഹളിപ്പം. ഈ താടിയും തലയും കൂടി ഉണ്ടെങ്കിൽ തോർത്തി 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 3/4 മണിക്കൂർ കഴിയും. അപ്പോൾ അവർ പറഞ്ഞിട്ടല്ല താടിയും തലയും അങ്ങോട്ട് വളരുക. എന്താ ഈ വളരുന്നതിനർത്ഥം? നമ്മുടെ ഈ ചെമ്മരിയാടുകളുണ്ടല്ലോ, സാധാരണ നമ്മളെ പശുക്കളെ പോലും നെല്ലിയാമ്പതി മുതലായിട്ടുള്ള സ്ഥലത്തിലേക്ക് കൊണ്ടുപോയി നോക്കൂ, അവരുടെ രോമം തന്നെ വളരും. എന്താ? തണുപ്പ് സഹിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ മഹർഷിമാരുടെ താടിയും തലയും നീളുന്നതിൻ്റെ ഉദ്ദേശം ഷെയ്വ് ചെയ്യാൻ അവർ പുറപ്പെടാത്തത് കൊണ്ട് ആ താടിയും തലയും അവർക്ക് തണുപ്പ് സഹിക്കാൻ വളരെ സഹായ ആവശ്യമാണ്. എന്ത് തണുപ്പാണ് അവിടെ? അതിന് പ്രൊട്ടക്ഷൻ എങ്ങനെ കിട്ടും? കഷണ്ടി തലയന്മാർക്ക് തണുപ്പിൽ പോകാൻ പറ്റില്ല, തലമുടി വേണം. എന്തെങ്കിലും തട്ടിയാൽ പോലും തലമുടി ഉണ്ടെങ്കിൽ ആഘാതം കുറയും. അപ്പം അത് അവരുടെ തലയിൽ നിന്ന് പുകഞ്ഞു എന്ന് പറയുമ്പോൾ അതൊരു വാസ്തവമാണോ അല്ലയോ എന്ന് ചിന്തിക്കാറുണ്ട്. ശിരോതാപം, അതിനെപ്പറ്റി ഒരു സംഗതി പറഞ്ഞു തരാൻ കേട്ടോളൂ. ഹിമാലയത്തിലും സമീപ പ്രദേശങ്ങളിലുമുള്ള തപസ്വികളുടെ ജീവിതം വളരെ പ്രസിദ്ധമാണ്. ഇന്നും ടിബറ്റിലും ഏതാണ്ട് സമീപത്തിലുള്ള ഹിമാലയ പ്രദേശങ്ങളിലും അനവധി മൊണാസ്റ്ററികളുണ്ടത്രേ. എന്താ ഈ മൊണാസ്റ്ററി എന്ന് പറഞ്ഞാൽ? തപോധനന്മാർ മാത്രം താമസിക്കുന്ന സ്ഥലം.
തപോധനന്മാർ എന്ന് പറയുമ്പോൾ അത് പുരുഷന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്, അവിടെ സ്ത്രീകളുണ്ടാവില്ല. അങ്ങനെയുള്ളതിൽ ചില സ്ഥലത്ത് 1000, 1500, 2000 പേരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ചിലപ്പോൾ തോന്നും എനിക്കൊന്ന് പോയി കാണണം എന്ന്. പക്ഷേ അധികവും അത് നമ്മുടെ ഹിമാലയത്തിലല്ല, കുറച്ച് അങ്ങോട്ട് കടന്നിട്ടാണ്. ആ തപസ്വികൾ എങ്ങനെ ജീവിക്കണോ എന്താ എന്നൊക്കെ പരിശോധിക്കാൻ ചില ഗവേഷകന്മാർ പുറപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരാൾ പറയുകയാണ്, ഹെർബർട്ട് ബെൻസൺ എന്ന് പറഞ്ഞ ഒരു റിസർച്ചർ പറയുകയാണ്, 1980 അദ്ദേഹം ഹിമാലയത്തിലും സിക്കിം മുതലായിട്ടുള്ള പ്രദേശത്തിലും താമസിക്കുന്ന തപസ്വികളുടെ ജീവിത രീതി എന്താ എന്താ ഏതാന്നൊക്കെ അന്വേഷിക്കാൻ ചെന്ന് പരിശോധിച്ചു. എന്നിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ ശരീരത്തിന് ഏതാണ്ട് 17 ഡിഗ്രി കൂടുതൽ ചൂട് വരെ ഉത്പാദിപ്പിക്കാൻ സാധിക്കുമത്രേ. നമ്മുടെ സാധാരണ ടെമ്പറേച്ചർ എത്രയാണ്? 98.4 degrees Fahrenheit ആണ്. ആ 98.4 നമുക്ക് എന്തുണ്ടാവും? ഒരു പനിയൊക്കെ വന്നു വന്നാൽ ചിലപ്പോൾ 102, 103 ഒക്കെ ആവും. ഇതോ 17 ഡിഗ്രി കൂടുന്നാ പറയണേ. അപ്പോൾ 97.5, 105, 110, 115 ഡിഗ്രി വരെ മേപ്പെട്ടു പോകുന്നു. സ്വാഭാവികമാണ്, തണുത്ത പ്രദേശത്ത് നല്ലോണം തണുക്കും. ആ തണുപ്പിനെ നമുക്ക് സഹിക്കണമെന്നുണ്ടെങ്കിൽ ശരീരത്തിൽ ചൂട് കൂടണം. കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ സ്ഥിതി എന്താ? ഈ പറഞ്ഞ വർത്തമാനം ഇൻ്റർനാഷണലായിട്ടുള്ള ഒരു ജേണൽ, പ്രസിദ്ധമായിട്ടുള്ള നേച്ചർ എന്നൊരു ജേണലുണ്ട്, ആ ജേണലിൽ പ്രസിദ്ധീകരിച്ച വർത്തമാനമാണ് ഈ പറയണത്. അതുമാതിരി ഹാർവേഡിൻ്റെ ഒരു ഗസറ്റുണ്ട്, അതിലും ഉണ്ട് ഈ വർത്തമാനം. അപ്പോൾ ഇത് വെറുതെ പറയണതല്ല, ആധുനിക ഗവേഷകന്മാർ കണ്ടുപിടിച്ചിട്ടുള്ള വസ്തുത, ഏറ്റവും മോഡേണായിട്ടുള്ള വിശ്വസനീയമായ ആരാധ്യമായിരിക്കുന്ന പ്രസിദ്ധീകരണത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് ഈ പറയുന്നത്. ശരീരത്തിൻ്റെ മെറ്റബോളിസം, ഒരു ജൈവ പ്രക്രിയയുണ്ടല്ലോ, അത് ഒരു 64% വരെ ഇവർക്ക് കുറയ്ക്കാമെന്നാണ് പറയുന്നത്. സാധാരണ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും ചെയ്യുന്നില്ല, കണ്ടമാനം ഭക്ഷണം കഴിക്കുന്നില്ല, അതുകൊണ്ട് ദഹനപ്രക്രിയ കുറവ്. അങ്ങനെ വരുമ്പോൾ അവരുടെ 64% വരെ മെറ്റബോളിസം കുറയുന്നു. ഉറങ്ങുന്ന സമയത്ത് ഒരു 10-15% സ്വതവേ കുറയാറുണ്ടത്രേ. സാധാരണ ചെറിയ തോതിലുള്ള മെഡിറ്റേഷൻ ഉണ്ടല്ലോ, എന്താ ഈ മെഡിറ്റേഷൻ? കൈകാലുകളൊക്കെ അനങ്ങാതെ ഒരു ദൈഹിക ചലനവും ഇല്ലാതെ ഇരിക്കണം. എല്ലാ ചലനവും പ്രവൃത്തിയാണ്, പ്രവൃത്തിക്ക് എനർജി വേണം, ശക്തി വേണം. അപ്പോൾ കയ്യും കാലും ഒന്നും അനങ്ങാതെ നമ്മളിങ്ങോട്ട് ഇരിക്കുമ്പോൾ അപ്പോൾ ഊർജത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ എന്താ ഈ 17% സാധാരണ മെഡിറ്റേഷനിൽ ഈ മെറ്റബോളിസം കുറയും അത്രേ.